ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ബേക്ക് സ്റ്റോറി. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഒരു ഇറാനി പോളയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇറാനി പോള എല്ലാവരും ഉണ്ടാക്കാറുണ്ടല്ലോ. ഇന്ന് ഞാൻ കുറച്ച് സ്പെഷ്യലായിട്ട് മക്രോണി വെച്ചിട്ടുള്ള ഇറാനി പോളയാണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിന് വേണ്ടത് ഇൻഗ്രീഡിയൻസ് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞുതരാം. അതിനുവേണ്ടി ആദ്യമായിട്ട് വേണ്ടത് ക്യാബേജാണ്. ഒരു ഹാഫ് പോർഷൻ ക്യാബേജ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു ഹാഫ് ക്യാപ്സിക്കം, ഒരു വലിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, പിന്നെ കുറച്ച് ഒരു കപ്പോളം മക്രോണി വേവിച്ചത്, പിന്നെ മല്ലി ലീവ്സും പുതിന ലീവ്സും, പിന്നെ മയോണൈസ്, ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ, പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, ഹാഫ് ടീസ്പൂൺ ഉപ്പ്, ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇനി അടുത്തതായി നമുക്ക് ഇതിനു വേണ്ടിയിട്ടുള്ള ബാറ്റർ തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു കപ്പ് പാല്, രണ്ട് മുട്ട, പിന്നെ ഒരു കപ്പ് മൈദ, അതുപോലെ തന്നെ മുക്കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ, എല്ലാം കൂടി നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ആദ്യം മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് ഒരു ഹാഫ് ടീസ്പൂണോളം ഉപ്പ്, ബാറ്ററിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് മുന്നായിട്ട് ഓപ്ഷണലായിട്ടുള്ളൊരു കാര്യമുണ്ട്, വെളുത്തുള്ളി വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു അഞ്ചള്ളി വെളുത്തുള്ളി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇറാനിപ്പോള എങ്ങനെ ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാന് നമുക്ക് അടുപ്പിലേക്ക് വെക്കാം. എന്നിട്ട് കുറച്ച് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പാൻ നന്നായിട്ട് ചൂടായ സമയത്ത് നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ പിന്നെ മസാലാസ് ഇട്ട് കൊടുക്കാം. മസാല ഇടുന്ന സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഒന്ന് പിച്ചെടുക്കണം. ഒന്നിക്കിൽ മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ കൈകൊണ്ട് തന്നെ പിച്ചെടുത്താലും മതി. അതിനുശേഷം മുകളിലായിട്ട് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും പിന്നെ കുറച്ച് മയോണൈസും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മസാല ചീസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അടച്ചു വെക്കുക. നമുക്കൊരു 20-25 മിനിറ്റ് ഇത് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു 10 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഡെക്കറേറ്റ് എന്താ ഡെക്കറേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടാൽ അതൊന്ന് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. അതിനുശേഷം നന്നായി അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കൂടി വേവിക്കുക. ടോട്ടൽ ഒരു 20-25 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഇറാനി പോള റെഡിയാവും. അപ്പോൾ നമ്മുടെ ഇറാനി പോള റെഡി ആയിട്ടുണ്ട്. കൂടാറിയതിനു ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ പൊതുവേ സാധാരണ കഴിക്കാവുന്ന ഇറാനി പോളേനെക്കാട്ടിയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇറാനി പോളയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മക്രോണി ഇറാനി പോള സൂപ്പർ ടേസ്റ്റിയാണ്. അപ്പോൾ മക്രോണി ഇറാനി പോള ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. വീണ്ടും നല്ലൊരു റെസിപ്പിയും വീഡിയോസും ആയിട്ട് പെട്ടെന്ന് വരാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ.